ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് സേമിയ ഒരു കപ്പ്. ഒരു മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈവനിങ് ടൈം കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്സാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഒരു കപ്പ് സേമിയ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഈ സേമിയയും മുട്ടയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സായ ശേഷം ഇത് നിങ്ങളൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നിങ്ങൾ ഇപ്പോൾ ഒരു കപ്പ് സേമിയയ്ക്ക് അരക്കപ്പ് അളവ് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇതൊരു ഒരളവാണ് മധുരമാണ്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ല നിങ്ങൾക്ക് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പിനും കൂടുതൽ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം ഒരു രണ്ട് ഏലക്കയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക. നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്. ഒരു രണ്ട് പ്രാവശ്യം മിക്സി നിർത്തി നിർത്തി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. ആ പഞ്ചസാരയും മുട്ടയൊക്കെ മിക്സാവുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. അത് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. മിക്സി ജാറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒരു കപ്പ് അളവ് മൈദ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മുരിഞ്ഞ് കിട്ടും വെളിയിൽ. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്ത ശേഷം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്. അതിലുള്ള ആ നമ്മൾ മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ടുള്ള ആ ഇതിൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാവെല്ലാം കുഴച്ചെടുക്കാം. ചപ്പാത്തിൻ്റെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കെടുത്ത് മാറ്റി വയ്ക്കുക. കറക്റ്റായിട്ട് നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്ത ശേഷം കുഴയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. ഇതിൽ പാലോ വെള്ളമോ ഒന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കരുത്. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് നിന്ന് നമ്മൾ ഒരു ബോൾസ് എടുത്ത ശേഷം ഇതേപോലെ നമ്മളൊരു കയ്യിലിങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഡിസൈൻ കൊടുക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ആ സ്പൂണിൻ്റെ ഒരു സൈഡ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഇതൊരു മെത്തേഡ് ഞാൻ ഇന്നൊന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് പ്രസ് ചെയ്ത് കാണിച്ചത്. ഇതേപോലെ നിങ്ങൾ കൈ കൊണ്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം അതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുക. ഇതേ മോഡൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഒരു സ്പൂണിൽ എന്താ ഷാർപ്പായിട്ട് എൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പിടിക്കുന്ന സൈഡ് അവിടെ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ സ്പൂണിൻ്റെ ഇവിടെ നമുക്ക് ഷാർപ്പായി കിട്ടില്ല ഓരോ സ്പൂണിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കുക. അതേപോലെ നമ്മളൊന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം സ്പൂണിൻ്റെ നമ്മൾ പിടിക്കുന്ന ആ സൈഡ് ബാക്ക് സൈഡ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡിസൈനിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ എല്ലാ ബോൾസും ഞാൻ റെഡിയാക്കി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടാകുന്നതിലേക്ക് ഇതിൽ നമ്മൾ ഓരോന്നിട്ട ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറെ സൈഡ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രണ്ട് സൈഡ് വെന്തെടുത്തതാണ്. ഇപ്പോൾ നല്ല കളർ കുറച്ച് ചേഞ്ച് ആയത് നമുക്കിത് ഇടുന്ന എടുത്ത് മാറ്റാം. ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ മോഡൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ബാക്കിയുള്ള എല്ലാം അതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വണ്ടായ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.